നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം എൻഡോസൾഫാൻ സമരസമിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് സർക്കാർ രേഖാമൂലം ഉറപ്പു നൽകിയതോടെയാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത് ദുരിതബാധിതരുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ട അഞ്ഞൂറോളം പേരെ അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെന്നും ബാക്കിയുള്ളവരുടെ അവസ്ഥ വീണ്ടും പരിശോധിച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ ഉറപ്പു നൽകിയതായി സമരസമിതി നേതാക്കൾ പറഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് സമരസമിതിയുമായി ചർച്ച ആരംഭിച്ചെങ്കിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല സർക്കാരിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജനും ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സന്തോഷുമാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയിൽ പങ്കെടുത്ത് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം കാസർഗോഡ് നിന്നും കൂടുതൽ പേരെത്തി സമരത്തിൽ പങ്കാളികളാവുമെന്നും സമരസമിതി നിലപാട് എടുത്തതോടെ ചർച്ച വഴിമുട്ടി തുടർന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കാമെന്ന് അറിയിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ഒന്നിനാരംഭിച്ച ചർച്ചയിൽ മൂന്ന് മണിയോടെയാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത് ചർച്ചയിലെ ധാരണപ്രകാരം വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ പാനൽ തൊണ്ണൂറ് ദിവസത്തിനകം പരിശോധന നടത്തും നേരത്തെ അർഹരെ കണ്ടെത്താൻ മെഡിക്കൽ ക്യാമ്പ് നടത്തിയപ്പോൾ കർത്താൽ കാരണം പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്കായി പ്രത്യേക ക്യാമ്പ് നടത്താമെന്നും സമരക്കാരെ അറിയിച്ചിട്ടുണ്ട് ദുരന്തബാധിത കുടുംബങ്ങളിലെ രണ്ടു കുട്ടികളിൽ ഒരാളെ മാത്രം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ച് സമരക്കാരുടെ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ഇത്തരം കേസുകൾ പ്രത്യേകം പരിഗണിക്കും മൂന്ന് ലക്ഷം രൂപ വരെ കടബാധ്യത ഉള്ളവരുടെ കടം എഴുതിത്തള്ളുന്നതിനായി നാല് ദശാംശ ആറ് മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ തയ്യാറാക്കിയ ദുരിതബാധിതരുടെ സാധ്യതാ പട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് പേർ ഉൾപ്പെട്ടിരുന്നെങ്കിലും അന്തിമ പട്ടിക വന്നപ്പോൾ എണ്ണം മുന്നൂറ്റി അറുപത്തിനാലായി പതിനൊന്ന് പഞ്ചായത്തിലുള്ളവരെ മാത്രമേ സർക്കാർ പരിഗണിക്കുന്നുള്ളൂവെന്നും പരിസര പ്രദേശങ്ങളിലുള്ളവരുടെ ദുരിതം കൂടി കണക്കിലെടുത്ത് എല്ലാവരെയും ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പരിശോധന നടന്ന സമയത്ത് പതിനേഴ് വയസ്സുണ്ടായിരുന്ന എല്ലാവരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ധാരണയായെന്ന് എം ബി ജയരാജൻ ചർച്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി പതിനെട്ട് വയസ്സ് പ്രായമുണ്ടായിരുന്ന ആളുകളെ ഈ ലിസ്റ്റിൽ മെഡിക്കൽ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തി നടപടി സ്വീകരിക്കുന്നതാണ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തിയതായും ജയരാജൻ പറഞ്ഞു തേജസ് ന്യൂസ് തിരുവനന്തപുരം